അധ്യായം രണ്ട്. അധ്യായം 11. ഇരുധ്രുവ ലോകത്തിൻ്റെ അന്ത്യം. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുക. 1991 December 25 സോവിയറ്റ് യൂണിയൻ ഔപചാരികമായി ഇല്ലാതായി. അതിൻ്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. രാഷ്ട്രീയ കാരണങ്ങൾ: ജനാധിപത്യ വിരുദ്ധ പാർട്ടി വിരുദ്ധത, പാർട്ടി ഏകാധിപത്യം, ഉദ്യോഗസ്ഥ മേധാവിത്വം, അഴിമതി എന്നിവയാണ് പ്രധാന രാഷ്ട്രീയ കാരണങ്ങൾ. രണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ: കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലുമുള്ള തകർച്ച സാമ്പത്തിക പ്രതിസന്ധി കാരണമായി. ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചു. ദേശീയതയുടെ വളർച്ച: റഷ്യയുടെ മേധാവിത്വത്തെ മറ്റു റിപ്പബ്ലിക്കുകളെ എതിർത്തു. റിപ്പബ്ലിക്കുകൾക്കിടയിൽ വളർന്നു വന്ന ദേശീയബോധം സോവിയറ്റ് പതനത്തിന് കാരണമായി. ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ, ഗ്ലാസ്നോസ്റ്റ്, പെർസ്ട്രോയ്ക്ക തുടങ്ങിയ പരിഷ്കാരങ്ങൾ സോവിയറ്റ് വ്യവസ്ഥയെ തകർത്തു. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ പ്രകടനങ്ങൾ വിശദീകരിക്കുക. ശീതസമരം അവസാനിച്ചു. അമേരിക്ക ഒരു ഏകവൻ ശക്തിയായി മാറി. മുതലാളിത്ത വ്യവസ്ഥ കൂടുതൽ ശക്തിയാർജിച്ചു. പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഷോക്ക് തെറാപ്പി എന്നാൽ എന്ത്? സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ, മധ്യേഷ്യ, കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ IMF, വേൾഡ് ബാങ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ കീഴിൽ ഉണ്ടായ പരിവർത്തന മാതൃക ഷോക്ക് തെറാപ്പി എന്നറിയപ്പെട്ടു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തന പ്രവർത്തനമായിരുന്നു ഇത്. ഷോക്ക് തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. റൂബിളിൻ്റെ മൂല്യം ഇടിഞ്ഞു. കൂട്ടുകൃഷി സമ്പ്രദായം തകർന്നു. ഭക്ഷ്യക്ഷാമം ഉണ്ടായി. സമ്പദ് വ്യവസ്ഥകളെ തകർത്തു. സാമൂഹിക സുരക്ഷാ പദ്ധതികളെല്ലാം തകർന്നു. ദാരിദ്ര്യം വർദ്ധിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ USSR അവസാന പ്രസിഡൻ്റായിരുന്നു ഗോർബച്ചേവ്.